തിരുവനന്തപുരം പാറശാല ഡിപ്പോയിലെ ജീവനക്കാർക്കെതിരെ നടപടിയെടുത്ത് KSRTC 20 മിനിറ്റോളം ബസ് ഓണാക്കിയിട്ട് ഇന്ധനം നഷ്ടപ്പെടുത്തിയതിനാണ് നടപടി. താൽക്കാലിക ഡ്രൈവർ പി ബൈജു, കണ്ടക്ടർ രഞ്ജിത് രവി, ചാർജ്മാൻ കെ സന്തോഷ് കുമാർ എന്നിവർക്കെതിരെയാണ് നടപടി. ഡ്രൈവറെ പിരിച്ചുവിടുകയും സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, വിവരങ്ങൾ എന്താണ്? ഹരികൃഷ്ണൻ, ഈ മാസം 9-നായിരുന്നു ഈ സംഭവം നടന്നത്. അതായത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഈ നെയ്യാറ്റിൻകര കളിക്കാനുള്ള ബസ് ഈ സ്റ്റാർട്ട് ചെയ്ത ഇങ്ങനെ കിടക്കുന്ന രീതിയിലായിരുന്നു. അതിൽ ഡ്രൈവറോ കണ്ടക്ടറോ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് സി എം ഡി പരിശോധനയ്ക്കായെത്തി ഏകദേശം 20 മിനിറ്റോളം ഈ ബസ് സ്റ്റാർട്ടിങ് നിർത്തിയിട്ടിരിക്കുന്നതായി കാണുന്നു. അതിനോടനുബന്ധിച്ച ഈ ഡ്രൈവറോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഈ സെൽഫ് എടുക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്നത് എന്ന മറുപടി നൽകുന്നു. അത് പരുഷമായാണ് ഇത്തരത്തിൽ മറുപടി നൽകിയിട്ടുള്ളത്. ഇതനുസരിച്ചാണ് CMD KSRTC റിപ്പോർട്ട് നൽകുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 ജീവനക്കാരെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഇതിൽ ഈ താൽക്കാലിക ബസ് ഡ്രൈവറെ പിരിച്ചുവിട്ടിട്ടുണ്ട് KSRTC. അതേപോലെ തന്നെ മറ്റു 2 ജീവനക്കാരെ, അതായത് കണ്ടക്ടർ രഞ്ജിത് രവി, അതേപോലെ ഈ ചാർജ്മാനായിട്ടുള്ള സന്തോഷ് കുമാർ എന്നിവരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവർക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. ഈ സ്ഥിരം ജീവനക്കാരനായ കണ്ടക്ടർ ഈ കൃത്യവിലോപം കണ്ടിട്ടും ഇത്തരത്തിൽ നടപടിയെടുക്കുകയോ അധികാരികളെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് കണ്ടക്ടറിനെ എതിരെ നടപടിയെടുത്തിട്ടുള്ളത്. കൃത്യമായി ഇത്തരത്തിൽ ബസ്സിന് തകരാറ് വന്ന സ്ഥിതിക്ക് ഈ രീതിയിൽ കൃത്യമായി ഇത് പരിശോധിച്ച് നടപടിയെടുത്തില്ല എന്നുള്ള രീതിയിലാണ് ചാർജ്മാനെതിരെയും ഇത്തരത്തിൽ KSRTC നടപടിയെടുത്തിട്ടുള്ളത്. ശരി, ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു.